നമസ്കാരം നമുക്കിപ്പോൾ ഈ സമൂഹമാധ്യമങ്ങളിലൊക്കെ ഒരുപാട് ട്രോളുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് എന്തിനും ഏതിനും ട്രോളാണ് ട്രോളുകളും സ്പൂഫുകളും കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ് ചില സ്പൂഫുകളും ട്രോളുകളും ഒക്കെ ചില സന്ദേശങ്ങൾ പ്രചരിപ്പിക്കാനാണ് ചിലത് വളരെ രസകരമായ സ്പൂഫുകളും ട്രോളുകളുമാണ് ചിലത് പരിഹസിച്ചുകൊണ്ടുള്ള ട്രോളുകളാണ് ഇപ്പോൾ ചില ട്രോളുകളൊന്നും കാണാനില്ല സമൂഹമാധ്യമങ്ങളിൽ ചില പേജുകളിൽ നിന്ന് വരുന്നത് അതായത് സിപിഎം സൈബർ സഖാക്കൾ കൊണ്ടോട്ടി സഖാക്കൾ പോരാളി ഷാജി ഇവരൊന്നും ഒന്നും മിണ്ടുന്നില്ല കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വാർത്തകളായൊക്കെ ചിലരൊക്കെ നൽകുന്നുണ്ട് ചില സിപിഎം ഗ്രൂപ്പുകളൊക്കെ നൽകുന്നുണ്ട് പക്ഷേ ഈ ട്രോളുകളൊന്നും കാണാനേയില്ല എവിടെ പോയി ട്രോളുകൾ കാരണം ട്രോളാനൊന്നും ഇല്ല ട്രോളിട്ടും കാര്യമില്ല ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നടപടി ഗുണകരമാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നടപടി അത്ര ഗുണകരമല്ല എന്നും കാണിച്ചു വേണം ട്രോളാൻ കാരണം ബിജെപിയെയും നരേന്ദ്രമോദിയെയും ഒക്കെ ട്രോളുക എന്നുള്ളതാണല്ലോ പോരാളി ഷാജിയുടെ ദൌത്യം അപ്പോൾ പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ ഈ ഒരു വിഷയത്തിൽ കോവിഡ് നയന്റീനെ പ്രതിരോധിക്കാനുള്ള വിഷയത്തിൽ ഒപ്പം നിൽക്കുന്നു മാത്രമല്ല സംസ്ഥാനങ്ങളുടെ നിയന്ത്രണം കൂടി പ്രധാനപ്പെട്ട നിയന്ത്രണങ്ങൾ കൂടി കേന്ദ്രം ഏറ്റെടുത്തിരിക്കുന്നു അപ്പോൾ പിന്നെ ട്രോളിയാൽ പണിപ്പാൾ എവിടെ ട്രോളന്മാർ നിങ്ങൾക്ക് ട്രോളൻ ഈ നരേന്ദ്രമോദിയെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ജനതാ കർഫ്യൂന്റെ സമയത്ത് നരേന്ദ്രമോദി എന്തിനും ഒരു ദിവസം വീട്ടിലിരുന്നാൽ കൊറോണ മാറുമോ ഒരു ദിവസം ഞായറാഴ്ച ഒരു ദിവസം ഇരുപത്തിരണ്ടാം തീയതി ഞായറാഴ്ച കൊറോണ മാറി നിൽക്കുമോ വീട്ടിൽ പോയിരിക്കുമോ ഓടി ഓടിയൊളിക്കുമോ എന്നൊക്കെ ചോദിച്ച് ട്രോൾ ട്രോളിയ കുറെ സഖാക്കന്മാരുണ്ടായിരുന്നു കുറെ ഇതുപോലത്തെ സൈറ്റുകളും ഉണ്ടായിരുന്നു ഈ സൈബർ സഖാക്കളുടെ സൈറ്റുകൾ അവരൊക്കെ പിറ്റേ ദിവസം മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്കൊപ്പം ചേർന്നപ്പോൾ പോസ്റ്റ് മുക്കി മിണ്ടിയില്ല ഒരക്ഷരം മിണ്ടിയില്ല വാത്സല്യം എന്ന സിനിമയിൽ മമ്മൂട്ടി പറയുന്നത് പോലെ മിണ്ടിയില്ല ഒരക്ഷരം മിണ്ടിയില്ല അപ്പോൾ ഈ ട്രോളർ ട്രോളന്മാരെ നിങ്ങൾ ട്രോളിക്കോളൂ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഒരു രോഗബാധയെ തടയാൻ ഒരു സമൂഹത്തിനൊപ്പം നിൽക്കണം ഒരു സമൂഹത്തിന് വേണ്ടിയാണ് നമ്മുടെ ഇന്ത്യയുടെ ജനങ്ങളുടെ ആരോഗ്യത്തിനു വേണ്ടിയാണ് ഇതൊക്കെ ഈ നടപടികളൊക്കെ അതിനകത്ത് മുഖ്യമന്ത്രി പ്രധാനമന്ത്രി മന്ത്രിമാർ ഭരണം ഉദ്യോഗസ്ഥർ അങ്ങനെയൊന്നുമില്ല എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് ഇതിനെതിരെ പോരാടണം നിങ്ങൾ ആ വഴിക്കുന്ന് ചിന്തിച്ചു നോക്കൂ ഈ ട്രോളും കുറ്റപ്പെടുത്തലും വിമർശനവും ആവശ്യമില്ലാത്ത ന്യായീകരണങ്ങളുമൊക്കെ തൽക്കാലം ഒന്ന് നിർത്തിവച്ചിട്ട് നിങ്ങൾ ഒന്ന് സമൂഹത്തിനിടയിലേക്ക് ഒന്നിറങ്ങി ചിന്തിക്കും അതാണ് നല്ലത് പോരാളിഷാജിയെ കണ്ടവരുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ചില ആൾക്കാർ ട്രോളുകൾ ഇടുന്നുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ അതുപോലെ സിപിഎം സൈബർ സഖാക്കൾ ഒരുപാടുണ്ട് അപ്പോൾ ഇവരെ ആരെങ്കിലും കണ്ടുകിട്ടുന്നവരുണ്ടെങ്കിൽ അവരോടൊന്ന് പറയണം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നല്ല സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നതിനു വേണ്ടി വേണ്ടി നമ്മുടെ സമൂഹത്തിലെ ജനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ട്രോളുകൾ ഉണ്ടാക്കും അല്ലാതെ പ്രധാനമന്ത്രിയെ കുറ്റപ്പെടുത്താനും പ്രധാനമന്ത്രി വിമർശിക്കാനും പിണറായി വിജയനെ പൊക്കിപ്പിടിക്കാനും മാത്രമല്ല ഒരു സമൂഹത്തിനുവേണ്ടിയും കൂടി നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കും എന്നുകൂടി പറഞ്ഞു വയ്ക്കുന്നു